ആ പറയട്ടെ സോൾജൂർ ഓക്കെ പിന്നെ അതൊരു ചോദ്യം തന്നെയാണ് അതിന് ഉത്തരം തീർച്ചയായിട്ടും ഉണ്ടാവണല്ലോ കാരണം ഇസ്ലാമിന്റെ അവകാശവാദം എല്ലാ കാലത്തേക്കുള്ള ദൈവിക നിർദ്ദേശമാണ് ഇസ്ലാം എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ധ്രുവ പ്രദേശങ്ങളില് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പകൽ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ രാത്രി നീണ്ടു നിൽക്കുന്ന അവസരം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെ മറുപടി ഉണ്ടാവണം അപ്പം അതില് പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് താജുദ്ദീൻ ഭായി പറഞ്ഞു പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങള് ഈ പറയുന്ന രീതിയിൽ പ്രവാചകന്റെ വചനങ്ങളും വാക്കുകളും കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് തന്നെയാണ് പറയാം അപ്പം ഈ വിഷയത്തിൽ പ്രവാചകന്റെ മുന്നിൽ ഒരു ചോദ്യം വരുന്നുണ്ട് ആ ചോദ്യത്തിന് ചോദ്യവും എൻ്റെ ഉത്തരവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിൽ പറയാം അപ്പം ആ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാല് അന്ത്യദിനത്തിൽ വരാൻ പോകുന്ന ഒരു സാഹചര്യം ദജ്ജാലിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട് ദജാലിൻ്റെ വരവിനെ കുറിച്ച് പറയുന്ന സമയത്ത് അന്നത്തെ ഒരു കാലഘട്ടത്തെ പറ്റി നബി സംസാരിക്കണ്ട് അതെന്താണ് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പ്രവാപത്തിൽ ചോദിക്കുകയാണ് അവൻ എത്ര കാലം ഭൂമിയിൽ താമസിക്കും അവൻ നബി മറുപടി പറയുകയാണ് നാല്പത് ദിവസം അതിലെ ഒരു ദിവസം ഒരു വർഷത്തിനും മറ്റൊരു ദിവസം ഒരു മാസത്തിനും വേറൊരു ദിവസം ഒരാഴ്ചക്കും തുല്യമാണ് അവ അപ്പം ഇത്ര അധികം ദൈർഘ്യമേറിയ ദിനങ്ങളുണ്ടാവുക ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സാധാരണ ദിവസങ്ങൾ പോലെ തന്നെ എന്ന് പറയുമ്പം സഹാബത്തിന്റെ ഒരു ചോദ്യമുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആ ദിനത്തിൽ ഒരു ദിവസത്തെ നമസ്കാരങ്ങൾ മതിയാവുമോ ഇപ്പൊ ഉള്ള നമ്മളുടെ അതേ വിഷയം അതേ വിഷയം തന്നെയാണ് അവിടെ അവർ ചോദിക്കുന്നത് അപ്പൊ പ്രവാചകം പറയുന്ന മറുപടിയാണ് ഇവിടെ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ് പ്രവാചകം പറയുന്നത് മതിയാവില്ല നിങ്ങൾ കണക്കുകൂട്ടി അതനുസരിച്ച് നമസ്കാരങ്ങൾ നിർവഹിക്കണം അത് തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഇതേ വിധി ഇവിടെ കൊടുക്കുന്നത്

അപ്പോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ വിഷയത്തിൽ പ്രവാചകൻ നൽകിയിട്ടുള്ള മറുപടി ആ ഉത്തരം തന്നെയാണ് ഈ വിഷയത്തിലുള്ള പരിഹാരം അല്ലിബ അതിന്റെ പ്രോബ്ലം എന്താണെന്നറിയോ ഒന്നൊന്നിനോട് യോജിച്ചു വരുന്നില്ല അപ്പൊ ഇതേ ആ പാർട്ടിയാണ് വെച്ചാണോ നോയമ്പും ശീലിക്കേണ്ടത് അവയായി വൈരുദ്ധ്യം വരുന്നത് അപ്പൊ നോയമ്പിനും ഇതാണോ പാർട്ടിയാണ് ഈ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പോവാണോ എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കിയാട്ടെ അങ്ങനെ തന്നെ വരാ അപ്പം എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെയാണ് വരുക ഒരു ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് നമ്മൾ ചെയ്യും ഉത്തരദക്ഷിണ ധ്രുവങ്ങളിലെ ആളുകള് നിസ്കരിക്കണെങ്കിൽ അവര് ഏത് ടൈമിനെ മാനദണ്ഡമാക്കി ചെയ്യണം അത് പ്രവാചന്റെ നിർദ്ദേശം പറഞ്ഞാൽ അവർ ഈ മണിക്കൂർ ഒരു മാറ്റണം മണിക്കൂറിൽ അഞ്ച് നേരത്തെ ഡിവൈഡ് ചെയ്തിട്ട് മറ്റേ സുഹൃത്ത് ഇപ്പൊ താജിദ് മറ്റൊന്നാ പറഞ്ഞത് താജിദീൻ പറഞ്ഞത് ആകെ നമ്മുടെ ഒരു വർഷം അവരുടെ രണ്ട് ദിവസമാണ് അപ്പൊ അവര് അഞ്ച് അത്രയും വർഷത്തിനിടയ്ക്ക് ഒരു തവണ നിഷ്കരിച്ചാൽ മതി എന്നാണ് അഞ്ചു തവണ ആകെ ഒരു വർഷത്തിൽ അഞ്ചു തവണ താങ്കൾ പറയുന്നത് അങ്ങനല്ല ഈ ദിവസങ്ങൾ കൺവേർട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് ഈ സമയത്തെ അഡ്ജസ്റ്റ് ചെയ്ത് നിഷ്കരിക്കണം ഇതാണ് താങ്കൾ പറയുന്നത് അദ്ദേഹം വ്യത്യാസമല്ലേ അത് സാജിത് ഞാൻ കേട്ടത് അവസാനം ഞാൻ അവസാനമാണ് കേട്ടത് അവസാനം അവർ പറഞ്ഞത് ഇത് വളരെ ഏതൊരു ഒരുപാട് ബുദ്ധിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇത് നമ്മൾക്ക് കണക്ക് കൂട്ടി നിസ്കരിച്ചാൽ മതി അബുലാല മൗദൂദ് അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ അതെ 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 അല്ല അദ്ദേഹം പറഞ്ഞ ഒരു ദിവസമാണ് ഈ പറഞ്ഞത് അതായത് അഞ്ച് നേരം ഒരു വർഷത്തിൽ അഞ്ച് നേരമേ ഉള്ളൂ അപ്പോൾ അവിടെ ഉത്തരം പൊളിഞ്ഞു പോകുന്നത് ഈ ഫാസ്റ്റിങ്ങിൻ്റെ വിഷയത്തിലും ഇത് പ്രാധാന്യമാണ് ഇനി അടുത്തത് ഈ ഫാസ്റ്റിങ്ങിൻ്റെ ശാസ്ത്രീയ ഗുണങ്ങളുണ്ട് ഇതിന്റെ അടുത്ത മൂന്നാമത്തെ പ്രശ്നം അപ്പം ഈ ശാസ്ത്രീയ ഗുണങ്ങൾ പകലിരുന്നാലുള്ള ഗുണവും രാത്രി ഇരുന്നാലുള്ള ദോഷങ്ങളും രാത്രി ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഇത് ഇവർക്ക് ബാധകമല്ലാവൂലേ

സിസ്റ്റർ സിസ്റ്റർ കേൾക്കട്ടെ വലിയ ഡോട്ട് ലിങ്ക് ഞാൻ തരാം ഇല്ല ഞാൻ എനിക്ക് കിട്ടിയത് സുനൻ ഇബിൻ മാജ ഫോർ സീറോ സെവൻ ഫൈവ് അള്ളാഹുവിന്റെ ദൂതൻ ഒരു പ്രഭാതത്തിൽ ദജാലിനെ നിന്ദിച്ചതും ഭയപ്പെടുത്തുന്നതുമായ ഒന്നായി പരാമർശിച്ചു അവൻ ഈന്തപ്പനകളുടെ സ്റ്റാൻഡിലാണെന്ന് ഞങ്ങൾ കരുതി വൈകുന്നേരം സോറി ഞങ്ങൾ കരുതും വൈകുന്നേരം ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ഞങ്ങളിൽ ഭയം കണ്ടിട്ട് പറഞ്ഞു നിങ്ങ നിനക്കെന്താണ് കാര്യം ഞങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരേ നിങ്ങൾ ഇന്ന് രാവിലെ ദജ്ജാലിനെ പരാമർശിച്ചു ഈന്തപ്പനകളുടെ മരത്തണലിലാണ് ഞങ്ങൾ കരുതുന്നത് വരെ നിങ്ങൾ അവനെ നിന്ദിച്ചതും ഭയപ്പെടുത്തുന്നതുമായ ഒന്നായി സംസാരിച്ചു അവൻ പറഞ്ഞു ദജാലിനേക്കാൾ ഞാൻ നിങ്ങളെ ഭയപ്പെടുന്ന കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിലായിരിക്കുമ്പോൾ അവൻ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ അവനോട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കും ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇല്ലാത്തപ്പോൾ അവൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഓരോ മനുഷ്യനും സ്വയം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് വിചാരിച്ചത് മുഹമ്മദിന്റെ ജീവിതകാലത്ത് തന്നെ ഈ ദജാൽ പ്രത്യക്ഷപ്പെടുമെന്നായിരുന്നു ഓക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇല്ലാത്തപ്പോൾ അവൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഓരോ മനുഷ്യനും സ്വയം സംരക്ഷിക്കുക അള്ളാഹു എനിക്ക് വേണ്ടി ഓരോ മുസ്ലിമിനെയും പരിപാലിക്കും അവൻ ദജാൽ ചുരുണ്ട മുടിയും തിളങ്ങുന്ന കണ്ണും ഉള്ള ഒരു യുവാവായിരിക്കും ഞാൻ അദ്ദേഹത്തെ അബ്ദുൽ ഉസ്സാ ബിൻ ഖത്താനോടാണ് ഉപമിച്ചിരിക്കുന്നത് അബ്ദുൾ ഉസ്സാ ബിൻ ഖത്താനോടാണ് ഉപമിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും അവനെ കണ്ടാൽ അവൻ അവന്റെ മേൽ സൂറത്തുൽ കാഫിലെ ആദ്യ സൂത സൂക്തങ്ങൾ ഓതട്ടെ അതായത് പതിനെട്ടാമത്തേത് അവൻ ഷാമിനും ഇറാഖിനും ഇടയിലുള്ള ഖല്ലാഹിൽ നിന്ന് ഉയർന്നുവരും വലത്തോട്ടും ഇടത്തോട്ടും നാശം വിതയ്ക്കും അള്ളാഹുവിന്റെ അടിമകളെ ഉറച്ചു നിൽക്കുക ഞങ്ങൾ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ അദ്ദേഹം എത്രനാൾ ഭൂമിയിൽ വസിക്കും അവൻ പറഞ്ഞു നാൽപ്പത് ദിവസം ഒരു ദിവസം ഒരു വർഷം പോലെ ഒരു ദിവസം ഒരു മാസം പോലെ ഒരു ദിവസം ഒരു വർഷം പോലെ ഒരു ദിവസം ഒരു മാസം പോലെ ഒരു ദിവസം ഒരാഴ്ച പോലെ ഏ അവ ബാക്കി ദിവസങ്ങൾ നിങ്ങളുടെ ദിവസങ്ങൾ പോലെയാണ് ഒന്നും കൂടി വായിക്ക എത്രനാൾ അവൻ ഭൂമിയിൽ വസിക്കും അവൻ പറഞ്ഞു നാൽപ്പത് ദിവസം ഒരു ദിവസം ഒരു വർഷം പോലെ ഒരു ദിവസം ഒരു മാസം പോലെ ഒരു ദിവസം ഒരാഴ്ച പോലെ ബാക്കി ദിവസങ്ങൾ നിങ്ങളുടെ ദിവസങ്ങൾ പോലെയാണ് ഞങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ ഒരു വർഷം പോലെയുള്ള ആ ദിവസം ഞങ്ങൾക്ക് ഒരു ദിവസത്തെ പ്രാർത്ഥന അവർക്ക് പാവങ്ങൾ അഞ്ചു നേരം നിസ്കരിച്ച് നിസ്കരിച്ച് മടുത്തു അപ്പൊ അവരുടെ ആദ്യത്തെ വിചാരം ആഹാ നമ്മുടെ പ്രാർത്ഥന കുറച്ച് കിട്ടുമോന്ന് ഞങ്ങൾക്ക് ഒരു ദിവസത്തെ പ്രാർത്ഥന മതിയാകുമോ ഒരു വർഷം പോലെയുള്ള ദിവസത്തിൽ അദ്ദേഹം പറഞ്ഞു സമയം കണക്കാക്കുക എന്താണ് പറഞ്ഞത് സമയം കണക്കാക്കുക സമയം കണക്കാക്കുക ഞങ്ങൾ പറഞ്ഞു അവൻ എത്ര വേഗത്തിൽ ഭൂമിയിലൂടെ സഞ്ചരിക്കും അവൻ പറഞ്ഞു കാറ്റിലൂടെ ഓടുന്ന മഴമേഘം പോലെ കാറ്റിലൂടെ ഓടുന്ന മഴമേഘം പോലെ അവൻ പറഞ്ഞു അവൻ ചിലരുടെ അടുത്തു വന്ന് അവരെ വിളിക്കും അവർ പ്രതികരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യും എന്നിട്ട് അവൻ ആകാശത്തോട് മഴ പെയ്യാനും മഴ പെയ്യാനും കൽപ്പിക്കും സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അവൻ ഭൂമിയോട് ആജ്ഞാപിക്കും അത് അങ്ങനെ തന്നെ ചെയ്യും വൈകുന്നേരങ്ങളിൽ അവരുടെ ആട്ടിൻകൂട്ടം അവരുടെ കൊമ്പുകളേക്കാൾ ഉയരവും അകിടുകൾ നിറഞ്ഞതും പാർശ്വഭാഗങ്ങൾ തടിച്ചതുമായി മടങ്ങിവരും അവരെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് പിന്നെ അവൻ ചില ആളുകളുടെ അടുക്കൽ വന്ന് അവരെ വിളിക്കും അവർ അവനെ തിരസ്കരിക്കും അങ്ങനെ അവൻ അവരിൽ നിന്ന് അകന്നു പോകും അവൻ അവർ വരൾച്ച അനുഭവിക്കുകയും അവർ ഒന്നും തന്നെ അവശേഷിക്കുകയും അവശേഷിക്കുകയും ചെയ്യും എന്നിട്ട് അവൻ തരിചുഭൂമിയിലൂടെ കടന്നു പോവുകയും നിങ്ങളുടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്ന് പറയും എന്നിട്ട് പോകുക അതിന്റെ നിധികൾ തേനീച്ച കൂട്ടം പോലെ അവനെ പിന്തുടരും അപ്പോൾ അവൻ യൗവനം തുളുമ്പുന്ന ഒരു മനുഷ്യനെ വിളിച്ച് വാൾ കൊണ്ട് വെട്ടി രണ്ടായി മുറിക്കും ഓ വെട്ടും മുറിയില്ലാത്ത സംഭവമില്ലല്ലോ ഒരു അമ്പ ഇതും ഒരമ്പ ഇതും അവൻ്റെ ലക്ഷ്യവും തമ്മിലുള്ള ദൂരത്തോളം അവൻ രണ്ട് കഷ്ണങ്ങൾ ഇടും എന്നിട്ട് അവനെ വിളിക്കും ചിരിച്ചും കൊണ്ട് മുഖം തിളങ്ങി അവൻ വരും അവർ അങ്ങനെ ഇരിക്കെ ദമാസ്കസിന്റെ കിഴക്കുള്ള വെള്ളമിനാരത്തിൽ നിന്ന് രണ്ട് മഹ്റൂദ് അതായത് വാർശ ചായം പൂശിയ വസ്ത്രവും പിന്നെ കുങ്കുമ പൂവും ധരിച്ച് രണ്ട് മാലാഖമാരുടെ ചിറകിൽ കൈകൾ വെച്ചുകൊണ്ട് അള്ളാഹു ബിൻ മറിയത്തെ അയക്കും ഒന്നുകൂടി വായിക്കാം ഭാഗം അങ്ങനെയിരിക്കെ ദമാസ്കസിന്റെ കിഴക്കുള്ള വെള്ളമിനാരത്തിൽ രണ്ട് ൂദ് അതായത് വർസ് ചായം പൂശിയ വസ്ത്രവും പിന്നെ കുങ്കുമപ്പൂവും ധരിച്ച് രണ്ട് മാലാഖമാരുടെ ചിറകിൽ കൈകൾ വെച്ചുകൊണ്ട് അള്ളാഹു ഈസാബിൻ മറിയത്തെ അയക്കും അവൻ തല താഴ്ത്തുമ്പോൾ അതിൽ നിന്ന് വിയർപ്പു തുള്ളികൾ വീഴും അവന്റെ ശ്വാസത്തിന് സുഗന്ധം മണക്കുന്ന ഏതൊരു അവിശ്വാസിയെയും മരിക്കും അവന്റെ ശ്വാസം അവന്റെ കണ്ണ് കാണുന്നിടത്തോളം എത്തും എന്നിട്ട് അവൻ പുറപ്പെട്ട് ലൂതിന്റെ കവാടത്തിൽ അവനെ ദജ്ജാലിനെ പിടികൂടുകയും അവനെ കൊല്ലുകയും ചെയ്യും അപ്പോൾ അല്ലാഹു സംരക്ഷിച്ച ചില ആളുകളുടെ അടുത്തേക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഈസ വരും അവൻ അവരുടെ മുഖം തുടച്ച് സ്വർഗത്തിലെ അവരുടെ അവസ്ഥയെക്കുറിച്ച് അവരോട് പറയും അവർ അങ്ങനെ ആയിരിക്കുമ്പോൾ അല്ലാഹു അവനോട് വെളിപ്പെടുത്തും ഓ ഈസായും കൂട്ടാളികളും ഇറങ്ങിവരും അവരുടെ നാറ്റവും ോരയും ഇല്ലാത്ത ഒരു ഹാൻഡ്സ്പാൻ പോലും അവർ കണ്ടെത്തുകയില്ല അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും ബാക്ടീറിയൻ ഓട്ടകങ്ങളുടെ കഴുത്തുപോലെയുള്ള കഴുത്തുള്ള പക്ഷികളെ അവൻ അയക്കും അത് അവയെ എടുത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തേക്ക് എറിയുകയും ചെയ്യും അപ്പോൾ അല്ലാഹു മഴ പെയ്യ്ക്കും അത് കളിമണ്ണും രോമവും ഉള്ള ഒരു വീടും അവശേഷിപ്പിൽ അവശേഷിപ്പിക്കില്ല അത് ഒരു കണ്ണാടി പോലെ അല്ലെങ്കിൽ മിനുസമാർന്ന പാറ വിടുന്നത് പോലെ അത് ഭൂമിയെ കഴുകും അപ്പോൾ ഭൂമിയോട് പറയും നിങ്ങളുടെ നിങ്ങളുടെ ഫലം പുറപ്പെടുവിക്കുക നിങ്ങളുടെ അനുഗ്രഹം തിരികെ കൊണ്ടുവരിക അന്നേ ദിവസം ഒരു കൂട്ടം ആളുകൾ ഒരു മാതലപ്പഴത്തിൽ നിന്ന് ഭക്ഷിക്കുകയും അവർ അതൊക്കെ മതിയാകുകയും ചെയ്യും അവർ അതിന്റെ തൊലിക്ക് താഴെ അഭയം തേടുകയും ചെയ്യും അവർ അതിന്റെ തൊലിക്ക് താഴെ മാതലപ്പഴത്തിൻറെ തൊലിക്ക് താഴെ അഭയം തേടുകയും ചെയ്യും ഒരു ഒട്ടകത്തെ അള്ളാഹു അനുഗ്രഹിക്കും അങ്ങനെ ധാരാളം ആളുകൾക്ക് അത് മതിയാകും ഒരൊട്ടകത്തെ അള്ളാഹു അനുഗ്രഹിക്കും അങ്ങനെ ധാരാളം ആളുകൾക്ക് അത് മതിയാകും ഒരു ഗോത്രത്തിന് മുഴുവനും ഒരു കറവപശുവും മതിയാകും ഒരു കുടുംബത്തിന് മുഴുവനും കറവപശുവും മതിയാവും അവർ അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹു മനോഹരമായ ഒരു കാറ്റയക്കും അത് അവരെ അവരുടെ കക്ഷങ്ങളിൽ നിന്ന് പിടിച്ച് ഓരോ മുസ്ലിമിന്റെയും ആത്മാവിനെ പിടിച്ചെടുക്കും ബാക്കിയുള്ളവരെ പോലെ വ്യഭിചാരത്തിൽ ഏർപ്പെടുത്തി അവരുടെ മേൽ ആ സമയം വരും ആമീൻ സഹോദരന്മാര് കേട്ടോ ഹദീസ് ഈ ഹദീസ് കൊണ്ട് ഈ വചനം തെളിയിക്കാൻ ഒരിക്കലും സാധിക്കില്ല അങ്ങ് പറഞ്ഞ കാര്യം ഇല്ല വേറെ കാര്യമുണ്ട് ഞാൻ അതായത് ചിന്തിക്കാറുണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞ നജീബേ മറുപടി വല്ലതുകൊണ്ടേ പറയാം എനിക്ക് എനിക്കിത്തി കൂട്ടിച്ചേർക്കാനുണ്ട് ഞാൻ നജീബ് പറഞ്ഞിട്ട് പറയാം ആ അല്ല ഇത് ഞാൻ അതേ പറഞ്ഞ ദീർഘമായ ഹദീസാണ് കൊറേ വിഷയങ്ങളിൽ വരുന്നുണ്ട് അതില് നമ്മളുടെ ഈ പറയപ്പെട്ട നമസ്കാരത്തിന്റെ വിഷയത്തിൽ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഒരു മുസ്ലിമിന് പരിഹാരം അതില് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ പരിഹാരം ഇത് തന്നെയാണ് ദൈർഘ്യം കൂടുന്നു പകലിന്റെ ദൈർഘ്യം കൂടുന്നു എന്നുള്ളത് കൊണ്ട് ദിവസത്തിലുള്ള കർമ്മങ്ങളിൽ നമുക്ക് പരിഹാരം ഇല്ലാതെ വരുന്നില്ല അത് ഒരു ദിവസത്തേക്ക് കണക്ക് കൂട്ടി നിസ്കരിക്കാനാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അതേ കാര്യം തന്നെയാണ് ഈ പറയപ്പെട്ട സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് വന്നോ അല്ലെ ഞാൻ പറയാം ഒന്നാമത് ഈ ുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ രൂപകാർത്ഥത്തിൽ പറയുന്നവയാണ് അക്ഷരാർത്ഥം അതിൽ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ അക്ഷരാർത്ഥിലെടുത്താൽ അത് ശരിയാകാതെ വരും കാരണം ഈ അതോട് ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ലോകാവസാനത്തിന്റെ അടയാളങ്ങളായിട്ട് ചില വസ്തുതകൾ പറയുന്നുണ്ട് നബി പ്രവചിച്ചതായിട്ടാണ് ലോകാവസാനത്തിന് മുമ്പായി ഭൂമിയിൽ സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങൾ നബി പ്രവചിക്കുന്നുണ്ട് മുഹമ്മദ് നബിക്ക് ശേഷം മുപ്പത് കള്ളപ്രവാചകന്മാർ വരും മതവിജ്ഞാനം അപ്രത്യക്ഷമാകും ജനങ്ങൾ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കും ഇനി കൊലപാതകങ്ങൾ നിരന്തരം ഉണ്ടാവും ക്രമാതീതമായി ധനം വർദ്ധിക്കും ജഹജ പേരായ ഒരാൾ രാജാവാകും മുസ്ലിങ്ങൾ ജൂതന്മാരുമായി പോരാടി വിജയിക്കും മദീനയിലെ ജനവാസം കുറയുകയും ജെറുസലേം പ്രശസ്ത നഗരമായി ഉയരുകയും ചെയ്യും അപ്പോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരു വശത്ത് സഖ്യകക്ഷികളായ ശത്രുക്കൾ മറുവശത്ത് നിന്ന് യുദ്ധം ചെയ്യും മുസ്ലിങ്ങൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ ആയുധം കൂടാതെ പിടിച്ചെടുക്കും മസീദ് ദജാൽ പുറപ്പെടും അതായത് ദജാല് അതിനുശേഷം ഈസാ നബി ഭൂമിയിൽ വരും ഒരു നീഗ്രോ ഭരണാധികാരി കാബ പൊളിക്കും നിധികൾ അയാൾ എടുത്തുകൊണ്ട് പോകും ഇനിയും അന്തരീക്ഷത്തിലുണ്ടാകുന്ന അടയാളങ്ങൾ ഒന്ന് സൂര്യൻ പടിഞ്ഞാർ ഉദിക്കും ഈ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും എന്ന പ്രയോഗം തന്നെ അങ്ങേയറ്റ അശാസ്ത്രീയാണ് അത് അക്ഷരാർത്ഥം എടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കാൻ പറ്റുന്ന എങ്ങനെ ഉദയോ അസ്തമയോ ഇല്ല അത് നമുക്കറിയാം എന്നാൽ പടിഞ്ഞാറുദിക്കും ഉദിക്കും പടിഞ്ഞാറ് അസ്തമിക്കും കിടക്കുതിക്കും എന്നൊക്കെ പറയുന്ന തന്നെ ആപേക്ഷികമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്കറിയാം വലിയ ഭൂമി തിരിഞ്ഞു കറങ്ങണം നിങ്ങൾ പറഞ്ഞ കാര്യം സംഭവിക്കണമെങ്കിൽ ഭൂമി തിരിഞ്ഞു കറങ്ങിയാൽ ഉണ്ടാകുന്ന കാര്യം എന്താന്ന് നോക്കിയട്ടെ ഈ കറക്കമാതി നിലമാകണം നിശ്ചലമാകുന്ന ആ ജഡത്ത് നിമിത്തം ഉണ്ടാകുന്ന വഷങ്ങളാത്തന്നെ ഭൂമി അസ്ഥിരമാകും പിന്നെ അതിന് നിലനിൽപ്പില്ല ആ ചെറിയ ഷെയ്ക്ക് മതി ഭൂമി തന്നെ തകർന്നു പോകും അതിനകത്ത് വൻതോതിൽ തീ പിടിക്കും മുകൾ ഭാഗത്തു താഴെ അതിൻ്റെ ചുവട് ആ ബാഹ്യഭാഗം ഒക്കെ തണുത്തുറയും അങ്ങനെ കത്തിക്കരിഞ്ഞൊരു കരിക്കട്ടയായിട്ടും ജലമായിട്ടും ഭൂമി പിരിഞ്ഞു പോവും ഇതാ സംഭവിക്കുന്നത് പെട്ടെന്ന് നീ കറക്കുന്നില്ല വച്ചാൽ എന്നിട്ട് തിരിഞ്ഞു കറങ്ങണം അത് അക്ഷരാർത്ഥമായിരിക്കില്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ സമ്മതിച്ചു അക്ഷരാർത്ഥത്തിൽ അങ്ങനല്ല അതിനെന്തോ ആത്മീയ അർത്ഥമുണ്ട് പടിഞ്ഞാറ് ഉദിക്കുന്ന പോലെ നമുക്ക് തോന്നുകയെന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ ആ മാനദണ്ഡം എടുത്താൽ പിന്നേ ഉണ്ട് ഈ ദാപത്തിലറളി ഭൂമിയുടെ ഒരു ജീവി പ്രത്യക്ഷപ്പെട്ട് മക്കയിലെ സാവാക്കുന്നിൻ്റെ മുകളിൽ നിൽക്കും അപ്പൊ മൂസയുടെ വടിയും സുലൈമാൻ നബിയുടെ മുദ്രയും ഈ ജീവി വഹിക്കും അതിവേഗതയുള്ള ഈ ജീവിയെ യാതൊന്നിനും മറികടക്കാനോ ഈ ജീവിൽ രക്ഷപ്പെടാനോ കഴിയില്ല ജീവിയുടെ അഘാതത്തിൽ നിന്ന് വിശ്വാസിയുടെ നെറ്റിയിൽ മു അമീൻ എന്നും അവിശ്വാസിയുടെ നെറ്റിയിൽ കാഫിർ എന്നും പതിയും ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തില് മുസ്ലിങ്ങൾ ലീക്കിയാരോട് യുദ്ധം ചെയ്ത് ഇസഹാഖ് നബിയുടെ പിൻഗാമികളിൽപ്പെട്ട ഏഴായിരം പേർ കോൾച്ചാൻ ഒപ്പിൽ പിടിച്ചെടുക്കും ആയുധ ശക്തി കൊണ്ടല്ല അത് കീഴടക്കുന്നത് മറിച്ച് അവർ ലാഹ് ലാഹ ഇല്ലല്ല പറയുമ്പോൾ തന്നെ ഇത് വീഴുകയും അവരുടെ സമ്പത്ത് ഇവർക്കൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോഴേക്ക് ഈ ഫ നെറ്റിയില് കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇയാൾ വരിക അപ്പൊ ഇയാൾ വരുമ്പോൾ ഈ ഇസ്രാനിലെ എഴുപതിനായിരം ജൂതന്മാർ അവനെ പിന്തുടരും ഭൂമിയിൽ അവൻ നാൽപ്പത് ദിവസം വാഴും അതിലെ ഓരോ ദിനവും ഓരോ വർഷത്തിന്റെ നീളമുള്ളതായിരിക്കും അവിടെ വർഷവും മാസവും പറയുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇത് കിടക്കുന്ന ഒരു തപ്ശീൽ കിടക്കുന്നത് ഭീകരത കൊണ്ട് തോന്നുന്നതാണെന്നാണ് ഭീകരത കൊണ്ട് ഓരോ ദിവസവും നാൽപ്പത് ദിവസം പോലെ തോന്നുന്നതാണെന്നാണ് അല്ല ഓരോ ദിവസവും ഓരോ വർഷമാണോ ഓരോ മാസമാണോ കറക്റ്റ് എന്ന് അല്ലെങ്കിൽ പറയാൻ ബാധ്യസ്ഥരാണ് അത് കൃത്യമില്ല എല്ലാ നാടും അവൻ തരിശാക്കും മാലാകമാർ കാവ നിൽക്കുന്ന മക്കയും മദീനയിലും കടക്കയില്ല പിന്നെ വന്നിട്ട് ഈ ഈസ വന്ന് അവനെ വധിക്കും ക്രിസ്തുവെ വ്യാജ ക്രിസ്തുവെ വധിക്കും ഈസ പ്രവാചകൻ വരുന്നു അദ്ദേഹം നാൽപ്പത് കൊല്ലം ഇരുപത്തി നാൽപ്പത് കൊല്ലം ജീവിച്ച ശേഷം അദ്ദേഹവും മരിക്കും അപ്പം ഇതിനകത്ത് ഈ പറയുന്ന നാൽപ്പത് ദിവസം ഇദ്ദേഹം പറയുന്ന നാൽപ്പത് ദിവസം ഒരു വർഷത്തിന്റെ ഒരു മാസത്തിന്റെ ദൈർഘ്യം ഫീൽ ചെയ്യുന്നതാണ് അല്ലാതെ ഈ വർഷം നീണ്ടുപോകും എന്നല്ല അല്ലെങ്കിൽ പറയണം അത് ഏതിനോടാണ് അതിൽ തന്നെ തെറ്റ് വരുന്നുണ്ട് ശ്രദ്ധിക്കണം ഒരു തെറ്റ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള കലണ്ടർ ആണ് പക്ഷേ ഇത് ചന്ദ്രപഞ്ചാംഗമാണ് മിഡിൽ ഈസ്റ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ കലണ്ടറിൽ മുന്നൂറ്റി അറുപത് ദിവസം വെക്കും അപ്പം ഇതിൽ പറയുന്നത് മുന്നൂറ്റി അറുപത് ദിവസത്തിൻ്റെ കണക്കായിരിക്കണം ആ കണക്കാണെങ്കിൽ അവിടെ വെച്ച് എങ്ങനെയാണ് ഈ ഫാസ്റ്റിംഗ് വിത്ത് ഈ പ്രയർ ഈ രണ്ട് കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നത് ഈ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് നമ്മുടെ ചോദ്യം പോയത് ധ്രുവ്രദേശങ്ങളിലെ മനുഷ്യരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇനിയും ഈ പിന്നെ ദജാൽ വരുന്ന സ്ഥലം ഇങ്ങാണ് നമ്മുടെ അത് ഭൂമി മുഴുവൻ ബാധിക്കുന്ന ഒരു തരത്തിലാണോ അല്ലയോ എന്നൊന്നും വ്യക്തമല്ല ആണെങ്കിൽ അതെങ്ങനെയാണ് ഭൂമിയുടെ ഒരു കര പകലെ ഒരു കര തിരിച്ച് ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങളെ നിങ്ങൾ കാണുന്നത് സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന എങ്ങനെയാണ് അത് ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ അത് ഈ രൂപകാർത്ഥം പറഞ്ഞാണോ അച്ഛനാർത്ഥം പറഞ്ഞാണോ ഇതെല്ലാം ഒന്ന് അറിയാവുന്ന ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം ഞങ്ങൾ കേട്ടിരിക്കാം താങ്കൾ നന്നായി പറഞ്ഞോളൂ ഒരു വിഷയമില്ല സമയം സമയമെടുത്തോളൂ ഓക്കെ അനിൽ സാർ അതിൽ പിന്നെ നിങ്ങൾ പറഞ്ഞത് കുറേ വിഷയങ്ങളുണ്ട് വരുന്ന സമയത്ത് ഒന്നിപ്പം അതിന്റെ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഒരു ധാരണ വെച്ചിട്ട് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ അശാസ്ത്രീയത അതുപോലെ തന്നെ ആ സമയത്തുള്ള സമയ സമയത്തിന്റെ കൗണ്ടിങ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണോ ചന്ദ്രവർഷമാണോ എന്താണ് അതിൻ്റെ സാങ്കേതികത അപ്പൊ ആ സമയത്തുള്ള കുറേ പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് ഓക്കെ അത് എന്താണ് അതിനെപ്പറ്റി കൂടുതൽ വേണമെങ്കിൽ പഠിച്ചിട്ടോ സംസാ നമുക്ക് ചർച്ച ചെയ്തിട്ടോ സംസാരിക്കാം പക്ഷെ ഇപ്പോ ഉള്ള നമ്മുടെ വിഷയം ധ്രുവ പ്രദേശങ്ങളിൽ ഇപ്പൊ നമ്മൾ എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളതിന് പരിഹാരം ഗ്രിതന്മാരെ അഭിപ്രായം പറയുന്നത് പ്രവാചകന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അന്നത്തെ വിഷയങ്ങളുടെ അന്നത്തെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ വേണമെങ്കിൽ പഠിച്ചിട്ട് ചർച്ച ചെയ്യാം ഈ ഒരു വിഷയത്തിന് ഇപ്പോൾ പരിഹാരം ഉണ്ടെന്ന് മനസ്സിലായില്ലേ ബ്രദർ അല്ല ഈ പരിഹാരത്തിന്റെ പ്രശ്നം അതും ഫാസ്റ്റിംഗ് തമ്മിൽ യോജിച്ച് വരുന്നില്ല സാർ ും ഈ പ്രശ്നവും തമ്മിൽ യോജിച്ച് വരുന്നില്ല ഈ കാരണം പകലും ഫുഡ് രാത്രിയുമാണ് അതെ അങ്ങനെയാണ് നമ്മൾ പൊതുവെ നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസത്തിൽ രാത്രിയും പകലും വരുന്നുണ്ട് അപ്പോ ഒരു ദിവസത്തിൽ തന്നെ പകൽ മാത്രം നീണ്ടു നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം അവിടെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കൗണ്ട് ചെയ്തിട്ട് ഒരു ദിവസത്തെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് നിശ്ചയിക്കുകയും അതിൽ നമ്മൾ പകൽ ഇത്ര സമയമെന്ന് നമ്മൾ കണക്കാക്കിയിട്ട് ആ പകൽ സമയം നമ്മൾ നോമ്പ് എടുക്കുകയും ചെയ്യാം അതെങ്ങനെയാണ് നോമ്പ് എടുക്കുക നോമ്പ് സാധാരണ വരുന്നത് മകരീവ് നമസ്കാരം വരെയാണ് സുബൈൻ്റെ സമയം മുതൽ മകരീവ് നമസ്കാരം വരെയാണ് നോമ്പ് അപ്പോൾ എപ്പോഴാണോ നമ്മൾ സുബൈ നമസ്കരിക്കുന്നത് അതിന്റെ ബാങ്കിന്റെ സമയമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യും എപ്പോഴാണോ മകരീവ് നമ്മൾ നമസ്കരിക്കാൻ ബാങ്ക് നിശ്ചയിക്കുന്നത് അപ്പോൾ നോമ്പ് അവസാനിക്കും ആ രീതിയിലായിരിക്കും വരെ അല്ല അതല്ല പ്രോബ്ലം അതായത് നിങ്ങളുടെ നമസ്കാരത്തിന് ഈ വിഭജിച്ചതുപോലെ നോമ്പിനിങ്ങനെ വിഭജിക്കാം എന്നുള്ളത് കൂട്ടിപ്പറ അതിനെ പറ്റിയൊരു ഒരു ഒരു വചനം പറ നമസ്കാരത്തിന്റെ സമ്മതിച്ചു നമസ്കാരം നിങ്ങൾ ഡേ ഡേ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ട്വന്റി ഫോർ അവേഴ്സ് ആയിട്ട് ക്രമപ്പെടുത്തുന്നു അതിൽ നിങ്ങൾ ഈ ടൈം കണ്ടെത്തുന്നു ആ ടൈമിൽ നിസ്കരിക്കുന്നു മറ്റേ ആള് പറഞ്ഞത് അടുത്തടുത്ത രാജ്യങ്ങളിലെ സമയം തിരക്കണമെന്നാണ് അത് ഇതിപ്പോ തമ്മിൽ യാതൊരു ബന്ധമില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇവർക്ക് എവിടെ നിന്ന് വീടിനും കൗണ്ട് ചെയ്യാം ഈ പറഞ്ഞ അനുസരിച്ച് അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു വിഷയം ഇതാണ് ഈ ബാങ്ക് വിളിക്കുമ്പോൾ ലോകത്തിലെ സകല മുസ്ലിങ്ങളും കി നേരെ തിരിയുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഏകീകരിക്കപ്പെട്ടായി ചെയ്യുന്നത് അത് ഇവർക്ക് ബാധകമല്ലാതെ വരും ചുരുക്കത്തിൽ ഇതൊരു സപ്ലിമെന്ററി പോലെ നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സമൂഹം ഇതിന് പുറത്തു കിടക്കുന്നു അവരവരുടേതായൊരു നിയമം ഒരു സമയം കണ്ടെത്തിയിട്ട് നിസ്കരിക്കുന്നു അവരവരുടേതായ ഒരു ചിന്തയ്ക്കനുസരിച്ച് ഫാസ്റ്റിംഗ് ഇരിക്കുന്നു ഇത് ഇസ്ലാം ഓട്ടം ഇങ്ങനെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഇസ്ലാമിന് പ്രമാണബത്തമായിട്ട് വേണ്ട നിസ്കരിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിസ്കരിക്കാനൊക്കെയല്ലോ ആ ടൈമിലാണ് ചെയ്യേണ്ടത് ആ ടൈം ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം വെച്ചാണോ അതോ സൗദി അറേബ്യ ഫോളോ ചെയ്യുന്ന ടൈമിലാണ് ഇവരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ ആ പ്രശ്നം വരുന്നില്ല മറിച്ച് ഇത് കൗണ്ട് ചെയ്ത ട്വന്റി ഫോർ അവേഴ്സ് ക്രമീകരിച്ചിട്ട് ചെയ്താൽ അതെങ്ങനെ ഇസ്ലാമികമാകും ഇതല്ലേ ചോദ്യം അതെ അതിന് വാക്ക് പറയൂ എന്ന് പറയുമ്പോൾ അതിന് വാക്ക് നമ്മൾ ഹദീസ് നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു വാക്കാണ് അതിൽ വരിക എന്താണ് സഹാബത്ത് ചോദിക്കുന്നുണ്ട് അത് മതിയാകും നമസ്കാരത്തെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് മതിയാകുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകം പറയുന്ന മറുപടി അതാണ് നമ്മൾ ഇവിടെ വാക്കായിട്ട് എടുക്കേണ്ടത് എന്താണ് പറയുമ്പോൾ ന്മാര് അതേ സംഭവം ഇങ്ങോട്ട് ആക്കിട്ട് നോമ്പും അതുപോലെ നമ്മൾ അതിനനുസരിച്ച് നിർവഹിക്കണം എന്നുള്ളത് ഇവിടെ നോമ്പ് പ്രായോഗികതയുടെ കാര്യമാണ് വളരെ അവന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഫുഡ് കഴിക്കണം മനുഷ്യൻ ജീവിക്കണം ഈ കാര്യം കിടക്കാണ് ഇതിന് ഗൈഡ് ലൈൻസ് ഇല്ലെന്ന് നിങ്ങളുടെ പക്കൽ ഒരു ഗൈഡ് ലൈൻസ് ഇല്ല ഇനി പറഞ്ഞ നിസ്കാരത്തിന് തന്നെ ഗൈഡ് ലൈൻസ് കറക്റ്റ് അല്ല അപ്പൊ നിങ്ങൾ പറയേണ്ടിയിരുന്നത് സൗദി അറേബ്യ ഫോളോ ചെയ്യുന്ന ആ സമയത്ത് ഇവരൊക്കെ നിസ്കരിച്ചാൽ മതി എന്നുള്ള ഒരു ചെറിയ ഇതിൽ കണ്ടാൽ മതിയായിരുന്നു ഇപ്പം നിങ്ങൾ ഇവർക്ക് ഇട്ടിരിക്കുകയാണ് ഇവർ ടൈം അറേഞ്ച് ചെയ്തിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് ഈ സുബഹ നമസ്കാരം മുതൽ ഇങ്ങോട്ട് ക്രമപ്പെടുത്തി സുബഹ നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ എങ്ങനെ വെക്കുന്ന സുബഹ എന്ന് പറഞ്ഞാൽ എന്തുമാണ് അത് രാവിലെ ചെയ്യേണ്ട കേസല്ലേ അപ്പം ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഇവർക്ക് എന്താണ് രാവിലെ ഇത് എങ്ങനെ ഒക്കുന്നത് അല്ല തോന്നുമ്പോൾ ചെയ്യേണ്ട കാര്യം അല്ലത് അതിന് കൃത്യമായിട്ട് നിങ്ങൾ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് രാവിലെ ചെയ്താലുള്ള ഗുണം ഉച്ചയ്ക്ക് ചെയ്താലുള്ള ഗുണം വൈകിട്ട് ചെയ്താലുള്ള ഗുണം അതൊക്കെ കൃത്യം കണക്ക് കൂട്ടി വെച്ചാണ് ഇസ്ലാം ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അങ്ങനെ പറയുക അതിൻ്റെ മഹത്വം പറയുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇതിൽ നിന്ന് ഒരു ഭാഗം അപ്പൻഡിക്സ് ആയിട്ട് നിൽക്കുന്നു സപ്ലിമെൻ്റ് ആയിട്ട് നിൽക്കുന്നു ഇതിനോട് എങ്ങനെ പൊരുത്തപ്പെടുത്തി എന്തൊക്കെ നിങ്ങൾ ഉരുണ്ടാലും ഉത്തരം പൂർണ്ണമാവില്ല ഈ ഒരു വിഷയത്തിൽ കാരണം ഒന്നുകിൽ ടൈം ഒത്തു വരികല അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് അത് ചെയ്യാവരും ഇത് ചെയ്യാവുന്ന ഒരു കാര്യം സൗദി അറേബ്യ ഫോളോ ചെയ്യുന്ന മക്കയിലെ മക്കളിലെ ബാങ്കുവിലനുസൃതമായ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് അതനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ശരിയുണ്ട് ഇനി ഇതുപോലെ തന്നെ ഇവരുടെ പ്രശ്നമാണ് അടുത്ത ചോദ്യം വരുന്നുണ്ട് ഇതുപോലെ ഞാൻ ചോദിച്ചില്ലെന്നേ ഉള്ളൂ അടുത്ത ചോദ്യം വരുന്നുണ്ട് ഇവരെപ്പോഴാണ് നോമ്പ് തുറക്കണ്ടേ എന്ത് കണ്ടാണ് തുറക്കണ്ടേ എന്താണ് അതിൻ്റെ മാനദണ്ഡം ഇവരെങ്ങനെയാണ് മുഹറം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് നബിദിനം ആഘോഷിക്കുന്നത് ഇവരെങ്ങനെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളെ ഫേസ് ചെയ്യുന്നത് ഈ ജനത്തിനും ഇസ്ലാം ആയിരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് ഇസ്ലാമിൻ്റെ ഏത് ആചാരം ഇവിടെ നടപ്പിലാക്കാനായിട്ട് പറ്റുന്നത് എന്ത് കാര്യം ചെയ്യാൻ പറ്റുന്നത് ഒരു നീണ്ട ലിസ്റ്റ് കിടക്കുകയാണ് കാരണം ഞാനതൊരു ഡിബേറ്റിൽ ചോദിച്ചിട്ട് എൻ്റെ എതിരാളിക്ക് മറുപടിയില്ല കൃത്യമായിട്ട് ഒരു ആൻസറും തരുന്നില്ല അപ്പോൾ ഇത് ഒരു ഫുഡിൻ്റെ മാത്രം കാര്യമോ നിസ്കാരത്തിൻ്റെ കാര്യമൊക്കെ അതല്ല ഞാൻ ഓരോന്നും കട്ടം കട്ടാൻ എടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉത്തരമില്ല അത് കുഴയ്ക്കുന്ന പ്രശ്നം തന്നെയാണ് കാരണം നിങ്ങൾ തന്നെ ഇപ്പം ചന്ദ്രോദയം കണ്ടും അങ്ങനെയുള്ള സാന്നിധ്യം കണ്ടും ഒക്കെ വിവരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചറിയിക്കണമെന്നൊക്കെ പത്രത്തിൽ കാണും ഇവരെന്താണ് ചെയ്യേണ്ടത് എന്ത് നിർദ്ദേശം അനുസരിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത് ആ സമയമായി വാച്ച് നോക്കിയിട്ട് നമുക്ക് കൊണ്ടടിച്ചേക്കാം അപ്പം എങ്ങനെ ഇസ്ലാമികമാകും ഇതല്ലേ പറയണേ മാസം പിറവി കാണണം പല ഘടകങ്ങളില്ലേ അപ്പോൾ എങ്ങനെ ഇത് പ്രായോഗികമാകും ഇവരെങ്ങനെ ഈ നി പറയുന്നില്ല അതിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു പരിപാടി നിങ്ങൾ സൗദി അറേബ്യയിലെ ആ റൂൾ ഫോളോ ചെയ്യുക ആ ടൈം അനുസരിച്ച് ഇവിടെ ചാർട്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കുറേ ശരിയാകുമായിരുന്നു ഇതിപ്പോൾ ഇവരുടെ ഓപ്ഷൻ വിട്ടുകൊടുത്തേക്കാണ് നിങ്ങൾ ട്വൻറ്റി ഫോർ ഹവേഴ്സായിട്ട് വീതിച്ചെടുത്തിട്ട് നിങ്ങൾ നിസ്കരിക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഫാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഗൈഡൻസും ഇല്ല അത് ഇത് കണ്ട് ഇതിൻ്റെ മാനദണ്ഡമാണെങ്കിൽ ശരിയാകാതെയും വരും അപ്പോൾ ഇതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട നിങ്ങളുടെ ആചാരങ്ങളുണ്ട് അപ്പോൾ ആ ആചാരങ്ങൾ അത് എങ്ങനെയാണ് ഒത്തുവരുന്നത് ആ അനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് ഒത്തുവരുന്നത് വരുന്നത് മറ്റേ പെരുന്നാൾ നോമ്പ് തുറക്കേണ്ടതിനൊക്കെ മാനദണ്ഡമില്ലേ ഇതെങ്ങനെ ഇവർക്ക് ഒത്തു വരും അപ്പം അനിസ്ലാമികമായ ഒരു ചടങ്ങേ അവിടെ നടക്കുള്ളൂ ഒരിക്കലും പ്രമാണബദ്ധമായിട്ട് ഒരുത്തനീ ധ്രുവ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരുവനും മുസൽമാനാകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചതിൻ്റെ സാരം അത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ഇസ്ലാമിക ആവാൻ പാടില്ല ഇസ്ലാമിക തന്നെ ആവണം പ്രവാചകന്റെ മാതൃക വേണം പ്രവാചകന്റെ ഹദീസ് ആവശ്യത്തിൽ വേണം എന്നുള്ളത് ശരിയാണ് ഇവിടെ ഇവിടെ എന്താ ഒരു വിഷയം വരുന്നത് പാസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളത് പ്രവാചകൻ ശരിക്കും കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ ഇരുത്തുണ്ട് പിന്നെ സുജൂതുണ്ട് നിർത്തുണ്ട് അതിലൊക്കെയുള്ള ഓരോ പ്രാർത്ഥനകളുണ്ട് ഇത് ഇങ്ങനെയാണ് നിസ്കാരം എങ്ങനെയാണ് നിസ്കാരം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് പറയുക നൃത്തത്തെ പറ്റി പറയും കുമ്പിട്ടിട്ട് ഉറക്കൂ എന്ന് പറയും അതേപോലെ സുജൂത് ചെയ്യുന്നുണ്ട് ഇരുത്തം വരുന്നുണ്ട് ഇതാണ് നമസ്കാരം എന്നാണ് നമ്മൾ പറയാം ഒരാൾ നടുവടിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണെങ്കിലോ അവന് ഇതൊന്നും ബാധകല്ല അവിടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രവാചകന്റെ വചനങ്ങള് അവർക്ക് മറ്റുള്ള രീതിയിൽ വരുന്നുണ്ട് ഒരു രോഗിയെ എങ്ങനെ നമസ്കരിക്കണം എന്നുള്ളതുപോലെ നമസ്കാരത്തിന്റെ സമയം ഒക്കെ കൃത്യമായിട്ട് പറയുന്നത് കൊണ്ടാണ് സ്വഹാബത്ത് ആ ഒരു വിഷയത്തിൽ ചോദ്യം ചോദിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ പ്രവാചകരെ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസത്തിൽ എങ്ങനെ നമ്മൾ നമസ്കരിക്കും ഈ ഒരു ദിവസത്തിൽ മൊത്തത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം ചോദ്യം വരുന്നത് അപ്പോഴാണ് അവിടെ ഉത്തരം വരുന്നത് ദജാലിന്റെ വരവിന്റെ സമയത്തുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ദിവസത്തെ കണക്കാക്കി കൊണ്ട് നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ നമ്മൾക്ക് സുബഹി ഓക്കെ അത് വെളിച്ചം വരുന്നു അവിടെ പിന്നെ നിഴലിന്റെ അടിസ്ഥാനവും കാര്യങ്ങളോ ഒന്നും ബാധകല്ല അവിടെ നമ്മൾ ഫഖുദുറു നിങ്ങൾ അതിനെ കണക്കാക്കുക ലഹു ഖറൻ അതിന് നിങ്ങൾ കണക്ക് കൂട്ടി അതിനനുസരിച്ച് നിർവഹിക്കുക എന്ന് പറയുമ്പോൾ ഈ നിയമങ്ങളൊക്കെ അവിടെ മാറ്റി നിർത്തപ്പെടണം അപ്പോൾ നമുക്കറിയാം നോമ്പ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു എപ്പോഴാണ് അവസാനിക്കുന്നത് അത് സുബഹി മുതൽ മകരീബ് വരെയാണ് അപ്പോൾ എപ്പോഴാണോ നമ്മൾ സുബഹി നമസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽ നോമ്പ് തുടങ്ങുന്നു എപ്പോഴാണോ നമ്മൾ മകരീബ് നമസ്കാരം വാങ്ങുക നമ്മൾ നിശ്ചയിക്കുന്നത് അവിടെ നോമ്പ് അവസാനിക്കുന്നു അവിടെ അങ്ങനെയാണ് കണക്ക് കൂട്ടുക അത് പ്രവാചകന്റെ ഗൈഡൻസ് അനുസരിച്ച് തന്നെയാണ് അപ്പോൾ ഇത് ഇസ്ലാമിക ആയി ഒരിക്കലും അനിസ്ലാമിക ആവുന്നില്ല അല്ല ഈ പ്രദേശങ്ങളിൽ നിങ്ങൾക്കൊരു നിങ്ങൾ കണ്ടെത്തിയ കണ്ടെത്തിയൊരു വഴിയില്ലെന്നോ അല്ലെങ്കിൽ അതിന് എന്താ പറയുക അതങ്ങനെ നടക്കുന്നില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത് രണ്ട് രോഗിയായിട്ട് ഒരുവൻ വരുന്ന സന്ദർഭത്തിൽ നിസ്കരിക്കുന്നത് സംബന്ധിച്ച് ഒക്കെയുള്ള ഗൈഡൻസ് സംബന്ധിച്ചു അതൊക്കെ സിറ്റുവേഷനിലാണ് ഇത് പെർമനൻ്റ് ആയിട്ട് ഒരു സമൂഹത്തിൻ്റെ ജീവിതചര്യാണ് വ്യത്യാസം മനസ്സിലാക്കണം ഒരാൾ രോഗിയായിരിക്കുന്നതോ അല്ലെങ്കിൽ രണ്ട് കാലും നഷ്ടപ്പെട്ട ഒരാളുടെ നിസ്കാര രീതിയോ കൈ നഷ്ടപ്പെട്ടവൻ്റെ നിസ്കാര രീതിയോ ഒന്നും ചർച്ചാ വിഷയമല്ല ഒരു വിഷയമല്ല അത് അതൊന്നും പ്രശ്നമല്ല അവൻ എങ്ങനെ അനുസ്കരിച്ചോട്ടെ നമ്മുടെ പ്രശ്നം ഒരു ജനത വർഷങ്ങളായി ജീവിച്ചു വരുന്ന ഒരു സമൂഹം അപ്പോൾ അവര് നിങ്ങൾ പറയുന്ന തരത്തിൽ ഈ സുബക നമസ്കാരം പ്രഭാതത്തിലത് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതിനെല്ലാം ഓരോന്നിനും കൊണ്ട് സമയം ആ സമയം അനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ ഇസ്ലാമികമായി നിയമമുള്ളൂ ആ നിയമത്തിന് പുറത്ത് ഒരു ജനത ആജീവനാന്തം കടക്കണം സിറ്റുവേഷനിലാണ് മറ്റേ രോഗി രോഗം സൗഖ്യം പ്രാപിച്ചു വീട്ടിൽ വരുന്നുണ്ടല്ലോ അവൻ പഴയതുപോലെ ആകാമല്ലോ ഒരിക്കലും അവർക്ക് സാധിക്കുന്നില്ല എന്നൊരു നിലയിലേക്ക് വരുന്നു പിന്നെ ഈ ബാങ്ക് കൊടുക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവർ കണ്ടെത്തിക്കൊള്ളാനാണ് പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങളത് ട്വൻറ്റി ഫോർ അവേഴ്സ് ആയിട്ട് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യോളാൻ പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത് അവർക്കെന്താ റൈറ്റ് അവർ ചെയ്യേണ്ടത് യുനാനിമസ് ആയിട്ട് ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽ പോകണം ഫാസ്റ്റിംഗ് അങ്ങനെ തന്നെ ഫാസ്റ്റിംഗ് അതിന് അതിനുശേഷം വേറെ ചോദിച്ചത് ഇവർക്കെന്താണ് റമദാൻ അവർക്കതെങ്ങനെയാണ് ആഘോഷിക്കാൻ പറ്റുന്നത് അവർക്കെന്താണ് മാസപ്പിറവി അവരുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിൻ്റെ ആചാരങ്ങൾക്കെല്ലാം അവർ പുറത്തായിരിക്കുന്നു അവരല്ല അതിന് ഉത്തരവാദി അപ്പോൾ സോൾവ് സോളാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് കാരണം അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ആചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നിസ്കരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് തന്നെ നിങ്ങൾ രണ്ട് ഉത്തരം പറയുന്നു അവരുടെ കൺഫ്യൂഷനാണ് വ്യക്തമാക്കുന്നത് മൗദൂതിയെ ഉദ്ധരിച്ചു കൊണ്ടുള്ള അദ്ദേഹം പറയുന്നത് ഈ ആജീവനാന്തം അതായത് സോറി ഒരു വർഷത്തിൽ അഞ്ച് നേരം മതി മനസ്സിലായിക്കോളും ടൈം കണ്ടെത്തി അഞ്ച് നേരം മതി ലോങ് ടൈം എടുത്ത് അവർ വൈറ്റ് ഇങ്ങനെ അപ്പോഴാണ് ഞാൻ തിരിച്ചു ചോദിച്ചാൽ ഫാസ്റ്റിങ് എങ്ങനെ വിജയിക്കും അപ്പോൾ ഉള്ളി കുത്തരവില്ല അപ്പോൾ ഉള്ളി അദ്ദേഹം ചാർജ് ചെയ്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് പോയത് താങ്കൾ പറയുന്നു അത് ഡേറ്റുകൾ ദിവസങ്ങൾ മറ്റേ ദജാൽ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ ദിവസങ്ങൾക്ക് തത്തില്ലായി ദിവസം കൗണ്ട് ചെയ്തെടുക്കുക അ ടൈം ട്വൻ്റി ഫോർ ഹവേഴ്സ് അതിലഞ്ച് നേരം കണ്ടുപിടിക്കുക അപ്പോൾ ഫാസ്റ്റിങ് അവിടെയും തെറ്റും കാരണം രാത്രി കിടക്കണം പകലല്ല ഭക്ഷണം കഴിക്കേണ്ടത് പകൽ ഫാസ്റ്റിംഗ് ആയിരിക്കണം അപ്പോൾ പകലത്തെ ഫാഷിങ്ങിന് അതിൻ്റെ പ്രാധാന്യമുണ്ട് രാവിലെ ഇതൊക്കെ ചെയ്യേണ്ടതിന് നീ നിയമങ്ങളുണ്ട് ഇനിയും നോമ്പ് തുറക്കേണ്ടതിന് രീതികളുണ്ട് റമദാൻ ആഘോഷിക്കേണ്ടതിന് നിയമങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ നിയമബന്ധിതമായ ഒരു അധ്യാത്മികതയ്ക്ക് പുറത്തല്ലേ ഇവരെന്നാണ് എൻ്റെ ചോദ്യം ആ വ്യവസ്ഥകൾക്കെല്ലാം പുറത്താണ് ഇവര് ഇതേ ഞാൻ പറഞ്ഞുള്ളൂ ഞാനെന്തായാലും ഇനി ആവർത്തിക്കുന്നില്ല നമ്മൾക്ക് ഇത് കൂടുതൽ പറയാനുള്ളത് വേറെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കിയിട്ട് ഞാൻ ഒന്ന് അവസാനിപ്പിക്കാം ഇവിടെ ഇത്രയേ ഉള്ളൂ പണ്ഡിതന്മാർ ഈ വിഷയങ്ങളിൽ ഫത്ത്വ കൊടു മറ്റുള്ള സാഹചര്യങ്ങളിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ സാഹചര്യത്തിൽ എന്ത് എന്നുള്ള പ്രവാചകന്റെ ഹദീസോ വെച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പിന്നെ സ്പേസിലേക്ക് പോയിരുന്ന യു എല്ലെ എന്താണ് മൻസൂരി എന്ത് മൻസൂരി ആണെങ്കിൽ ഓർമ്മയില്ല ഇപ്പം അവിടെ ഒരു മുസ്ലിം ഒരു സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അവർക്ക് നമസ്കാരം ഉണ്ട് പക്ഷെ അവിടെ ഒരു നമ്മളുടെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ എത്രയോ ഉദയങ്ങളും അസ്തമയങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ അവർ ഇതിനൊക്കെ അവർ പിന്നെ ഓരോ ഓരോ ഉദയത്തിനും അസമയത്തിനും അവർ അഞ്ചു നേരം നിസ്കരിക്കണം നിസ്കരിക്കണമെന്നാണോ അവിടെ കൃത്യമായിട്ട് പോകുന്ന സമയത്ത് തന്നെ പണ്ഡിതന്മാർ അവയ്ക്ക് ഫത്തുവ നൽകുന്നുണ്ട് നിങ്ങൾ മസ്ജിദ് ഹറമിലെ സമയം കണക്കാക്കിയിട്ട് നിങ്ങൾ നമസ്കരിക്കുക ഈ പറയുന്ന രീതിയിൽ പണ്ഡിതന്മാർ ഫത്തുവ കൊടുക്കുന്നത് ഈ പറയുന്ന രീതിയിൽ പ്രവാചകന്റെ മറ്റുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അതിനാണ് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും മുസ്ലിങ്ങളുടെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആാന് സുന്നത്ത് അതുപോലെ തന്നെ ഇജ്മ് ഖിയാസ് എന്നുള്ളതാണ് അവിടെ ക്രിയാസ് എന്നുള്ള ഒരു സംഭവമാണ് ഈ വിഷയത്തിലൊക്കെ വരുന്നത് മറ്റുള്ളതിനോട് തുല്യതപ്പെടുത്തിയിട്ട് പറയുക എന്നുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ സമയങ്ങളും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അത് പണ്ഡിതന്മാർ അവർ അവരുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഫത്തുവകളാണ് എനിക്കതിൽ കൂടുതൽ ഇനി ആവർത്തിക്കാനൊന്നുമില്ല നമുക്ക് പറഞ്ഞു തന്നെയാണ് പറയേണ്ടാവുക നിങ്ങളെ സംസാരങ്ങൾ മുന്നോട്ട് പോകാം താങ്ക് യു അതെ വേറെ ഒന്നും ജീവനോടില്ല ഞാൻ ഉദ്ദേശിച്ചത് വാദപ്രതിവാദമല്ല ഞാനിതിനകത്തെ ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളൂ നമ്മുടെ കേൾവിക്കാരായ ആളുകൾക്ക് ഇതിനകത്തുള്ള ഒരു അപര്യാപ്തത ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ ഈ ഇപ്പൊ സ്പേസിൽ പോകുന്നവരുണ്ട് അവർ മുസ്ലിം പണ്ഡിതന്മാർ ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ അപ്പൊ ഇതേ ഫത്മ ആയിരുന്നെങ്കിൽ ഇത്രയും സംശയം വരുന്നില്ല കാരണം സൗദി അറേബ്യയിലെ സമയം മസ്ജുദ് കറമിലെ നിയമം അനുസരിച്ച് ആ ടൈം നോക്കി നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു അതാണ് അതിന്റെ വഴി എന്ന് പറഞ്ഞാലും പ്രശ്നം തീർന്നു ഇത് ഉത്തരമാണ് വരുന്നേ അപ്പോൾ രാ മാത്രമല്ല ഈ പറയപ്പെട്ടവർ ഇപ്പം സ്പേസിൽ പോകുന്ന ഒരു ആചാരത്തിന് പുറത്താണ് ആചാരത്തിന് പുറത്തേക്ക് ആയിക്കഴിഞ്ഞു കാരണം ഈ പറയപ്പെട്ട നിയമങ്ങളൊന്നും അവർക്ക് പാലിച്ച് ഒന്നും നമസ്കരിക്കാൻ പറ്റില്ല അപ്പോൾ അത് രോഗാവസ്ഥയൊന്നുമല്ലല്ലോ രോഗാവസ്ഥയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല വാസ്തവത്തിൽ അത് എത്രത്തോളം അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നും കൂടെ ആലോചിച്ച് നോക്കണം ആ പദ്ധതി പുറത്താണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതെ അത് വിടുക അത് സിറ്റുവേഷനിലാണ് അപ്പോൾ ഇവർക്ക് നിലവിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഇസ്ലാമികമായ ഒട്ടേറെ പ്രമാണങ്ങൾ അവർക്ക് ബാധകമല്ലാതെ പോകുന്നു അങ്ങനെയെങ്കിലും അവരെ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുനി ശിക്ഷിക്കാൻ പറ്റും നിഷ്കരിച്ചില്ലെന്ന് പോലെ എന്ത് എടുക്കാനായിട്ട് പറ്റും അവരെ എങ്ങനെ നരകത്തിൽ വിടാൻ പറ്റും എങ്ങനെ സ്വർഗ്ഗത്തിലെടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ അവരുടേതായ കുറ്റം കൊണ്ടൊന്നും അല്ല ഈ സംഭവിച്ചിരിക്കുന്നത് അവർക്ക് പ്രമാണത്തെ പാലിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു അള്ളാഹുവിനാൽ തന്നെ ഉണ്ടായിരിക്കുന്നു അല്ലെ പ്രകൃതിദത്തായിട്ടുണ്ടായിരിക്കുന്നു അവർക്ക് ഫാസ്റ്റിങ് ചെയ്യാൻ പറ്റത്തില്ല അത് നിങ്ങൾ ഈ പറഞ്ഞല്ലേ പറ്റത്തില്ല അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല നീണ്ട ആറുമാസം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ സാധിക്കുന്ന കാര്യമില്ല അതേപോലെ അവർക്ക് റമദാനില്ല അവർക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യവും പാലിക്കാൻ സാധിക്കില്ല അപ്പൊ ഉള്ളൂ ഞാൻ എൻ്റെ വാക്കൽ കേട്ട താഴെയുള്ളവരോട് സമ്പാദിച്ചത് ഇത്രേ ഉള്ളൂ ഇസ്ലാം എന്ന് പറയുന്ന ആചാരം ആഗോളപരമായിട്ടല്ലേ ഒരു മതവിശ്വാസം ആഗോളവ്യാപകമായി മാനവ സമൂഹത്തിന് കൊടുത്തത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ അതിൽ മുഴച്ചു നിൽക്കുന്നു ഇങ്ങനെ ചില ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ അള്ളാഹുവിനോ മുഹമ്മദിനോ പറ്റിയിട്ടില്ല പകരം പണ്ഡിതന്മാർ പദ്മ പുറപ്പെടുവിക്കുന്നുണ്ട് അതിന് പോലും ഏകീകൃതമായ ഒരു സ്വഭാവത്തെ കൈകാര്യം ചെയ്യാനായിട്ടും സാധിക്കില്ല പിന്നെ സക്സസ്ഫുൾ ആയിട്ട് ആ നിഷ്കാരം മുറ പോലെ അനുഷ്ഠിക്കാൻ ഇവിടെ പാർക്കുന്ന ഒരു മുസ്ലിമിന് സാധിക്കില്ല അവന് കൃത്യമായി റംസാൻ ആഘോഷിക്കാൻ സാധിക്കില്ല ഇസ്ലാമിൻ്റെ ഫൈവ് പില്ലേഴ്സിൽ മിക്കവാറും അവൻ തെറ്റിച്ചു കളയും അഞ്ച് തൂണുകൾ വിശ്വാസത്തിൻ്റെ അഞ്ച് തൂണുകൾ അത് കൃത്യമായി പാലിക്കാൻ ഈ പറയപ്പെട്ടവർക്ക് അവരുടേതല്ലാത്ത കാരണങ്ങളാൽ സാധിക്കില്ല അത് ഇസ്ലാമിക ചിന്തകൾക്ക് പുറത്താണവർ എന്നേ ഞാൻ പറഞ്ഞു ഓക്കെ